എല്ലാവരും ഒരു വാർത്ത കണ്ടിരുന്നോ? വാർത്തയും പരസ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് മുടി നന്നായി വളരാനായിട്ട് പുതിയൊരു പ്രൊഡക്റ്റുമായിട്ട് ഒരു കമ്പനി വരുന്ന വാർത്ത, വശ്യസമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് അമൃത് വേണി ഹെയർ എലിക്സറിൻ്റെ പരസ്യമാണത്. അത് ബയോടെക്നോളജി എന്ന സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നിർമ്മിച്ച ഒരു ഉൽപ്പന്നവുമായി സഹ്യാദ്രി ബയോ ലാബ്സ് എന്നൊരു കമ്പനി നമ്മളിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ 3 വർഷത്തിലേറെ കാലത്തെ ഗവേഷണാനന്തരം സഹ്യാദ്രി സ്വന്തം പ്രോസസ്സിലൂടെ വികസിപ്പിച്ച അമൃത് വേണി ഹെയർ എലിക്സർ എന്ന ഉൽപ്പന്നം മുടി കൊഴിഞ്ഞ ഹെയർ ഫോളിക്കിളുകളിൽ ഹെയർ സൈക്കിൾ അനുസരിച്ച് ശക്തിയേറിയതും സമൃദ്ധവുമായ പുതിയ മുടിയുടെ ജനനവും അതിവേഗത്തിലുള്ള വളർച്ചയും തിളക്കവും ഉറപ്പാക്കാൻ സഹായിക്കുമെന്ന്. ദിവസം പ്രതി പലതരത്തിൽ അങ്ങനെ മുടി വളരാനുള്ള പല ഉൽപ്പന്നങ്ങളെക്കുറിച്ചും കേട്ട നമ്മൾ ഇതെന്താപ്പാ എന്ന മട്ടിൽ നോക്കിയെങ്കിൽ അതിന് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനും ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. എങ്ങനെയാണ് പ്രോട്ടീൻ ഉൾപ്പെടെയുള്ള ഘടകങ്ങളെ ഈ ഇത് ഉത്തേജിപ്പിക്കുന്നത്, കോശവിഭജനം, പുനരുൽപ്പാദനം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് മുടിയുടെ അമൃത് എന്ന ഒരു വിശേഷണവുമായിട്ട് ഈ പ്രോഡക്റ്റ് എത്തുമ്പോൾ നമ്മൾ പെട്ടെന്ന് കേൾക്കാത്ത കുറേയേറെ സയൻറ്റിഫിക് വാക്കുകൾ വരുന്നുണ്ട്. സോണിക് ഹെഡ്ജ് ഫോക്ക് പ്രോട്ടീന്, അങ്ങനെ IGF-1 എന്ന കോശവിനിമയ പദാർത്ഥത്തെ അത് ഉത്തേജിപ്പിക്കുന്നുണ്ട്, EGF പ്രോട്ടീനുകളെ അത് ഉത്തേജിപ്പിക്കും. അതേപോലെ ഓരോ മുടിയുടെയും അടിത്തട്ടിലെ മുടിയുടെ മസ്തിഷ്കം എന്ന വിശേഷണമുള്ള ഡെർമൽ പാപ്പിലയിലെ നോഗിൻ പ്രോട്ടീനുകളെ ഉത്തേജിപ്പിക്കും. ഇങ്ങനെയെല്ലാം വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അത് ശരിയായിരിക്കും കേട്ടോ എന്ന് അത്ഭുതപ്പെടുന്ന വാർത്ത പലപ്പോഴും ആ വാർത്തയുടെ ഏറ്റവും അവസാനമാണ് കൊടുത്തത്. കാരണം അത് ആരാണ് ഇതിൻ്റെ പിന്നിലെന്നത്. ഉജാല ഉൾപ്പെടെ ഒട്ടേറെ ജനപ്രിയ ബ്രാൻഡുകളുടെ മാതൃസ്ഥാപനമായ ജ്യോതി ലാബ്സിൻ്റെ സ്ഥാപകനായ M.P. Ramchandran, അതിവിദഗ്ധരായ ഡെർമോളജിസ്റ്റുമാർ, കെമിക്കൽ എഞ്ചിനീയർമാർ, ബയോടെക്നോളജിസ്റ്റുകൾ എന്നിവരെ ഉൾപ്പെടുത്തി സ്ഥാപിച്ചതാണ് ഈ സഹ്യാദ്രി ബയോ ലാബ്സ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇതിൻ്റെ റിസർച്ച് വർക്ക് നടക്കുകയായിരുന്നു. സത്യത്തിൽ അത് ആദ്യം കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഒന്നും കൂടെ വാർത്ത വായിക്കാൻ തോന്നില്ലേ? കാരണം ദാറ്റ്സ് ദ ക്രെഡിബിലിറ്റി ഓഫ് ദാറ്റ് നെയിം. രാമേന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ ഉജാല രാമചന്ദ്രൻ, നമുക്ക് ഏറ്റവും പരിചിതമായ ബ്രാൻഡും പരിചിതമായ മുഖവും സൗമ്യമധുരമായ സംസാരവും ഒക്കെ ആയിട്ട് ഒരുപാട് തവണ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പുതിയ പുതിയ കാര്യങ്ങളിലെക്കുറിച്ചും പക്ഷേ അതിനോടൊപ്പം തന്നെ വ്യാവസായികമായ അച്ചടക്കത്തെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണമാണ്. ഈ ബിസിനസ് നമ്മൾ MBA ഒക്കെ ചെയ്യുന്ന കുട്ടികൾ പഠിക്കുന്ന കുറേ കോഴ്സ് ഉണ്ട് യഥാർത്ഥത്തിൽ ഒരു ബിസിനസ് ലീഡറുടെ സ്വഭാവങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിലൊരു കാര്യമാണ്, ഒരു യഥാർത്ഥ നേതാവ് ഒരു പ്രായവും അല്ലെങ്കിൽ ഒരു സാഹചര്യവും തനിക്ക് പുതിയതായിട്ട് ഒരു കാര്യം പഠിക്കാൻ അനുയോജ്യമല്ല എന്ന് കാണില്ല. അവരെപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കും. അതായത് യഥാർത്ഥത്തിലുള്ള ഒരു വ്യവസായിക അങ്ങനത്തെ നേതാവ് എല്ലാ അനുഭവങ്ങളും തൻ്റെ പാഠമാക്കുകയും ആ പാഠങ്ങളിൽ നിന്ന് പുതിയ പുതിയ കരുത്തുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ചിലരാകട്ടെ കണ്ടു പഠിക്കാറുണ്ട്. ഇനി മൂന്നാമത്തെ കൂട്ടരാണെങ്കിൽ അതങ്ങനെ ഇങ്ങനെ 2 തവണയും പഠിക്കാത്ത ആൾക്കാരെ ഒരിക്കലും നമ്മളൊരു മുന്നോട്ട് വരുന്ന ആളായിട്ട് കാണാൻ പറ്റില്ല എന്ന്. ഇപ്പം 2 കാര്യമായി. ഇനി 3-ാമത്തെ ഒരെണ്ണമുണ്ട്, അതേ ഗ്രൂപ്പിൽ തന്നെ പഠിക്കാനുള്ളതാണ് പലർക്കും. ഡോണ്ട് ലിമിറ്റ് യുവർ സെൽഫ്. നിങ്ങളെ ഒരിക്കലും ചെറുതായിട്ട് ചുരുങ്ങി വെക്കരുത്. കാരണം നിങ്ങളുടെ ശക്തിയുടെ ഒപ്റ്റിമൈസ് ചെയ്യുന്നിടത്തോളം നിങ്ങൾ ഉയർന്നു വരണം എന്നുള്ളത്. അപ്പം ഈ 3 കാര്യങ്ങളും വെച്ച് വേണം നമ്മളിവിടെ ഈ ഒരു വാർത്തയെ സമീപിക്കാനെന്ന് എനിക്ക് തോന്നുന്നു. ഈ വാർത്ത കുറേ കൂടി വിശദമായ പത്രങ്ങൾ കൊടുത്തിട്ടുള്ള പത്രങ്ങൾ വേറൊരു കാര്യം കൂടി നമ്മളോട് പറയുന്നുണ്ട്. ഉജാല ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനം ആ ബ്രാൻഡുകളുടെയൊക്കെ മാതൃസ്ഥാപനമായ ജ്യോതി ലാബറട്ടറീസ് തൻ്റെ വരും തലമുറയെ, ജ്യോതി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മോളമകളാണ്, 2 പെൺകുട്ടികളാണ്, അപ്പോൾ അവരെ അങ്ങനെ പുതിയ തലമുറയെ ഏൽപ്പിച്ച് ഇദ്ദേഹം വീണ്ടും സ്വന്തമായി തുടങ്ങിയതാണ് ഈ സഹ്യാദ്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ ഓർക്കുന്ന എന്താ, ജ്യോതി ലാബറട്ടറീസ് അദ്ദേഹം മക്കളെ ഏൽപ്പിക്കുമ്പോൾ പലരും ഓർത്തു, ഓ ഇനിയെന്ന് നിങ്ങളെ സ്വസ്ഥമായിട്ട് വെറുതെ. ഈ സ്വസ്ഥത എന്നത് ഓരോരുത്തരും എങ്ങനെയാണ് കാണുന്നത് എന്നതും ഇവിടെ നമുക്കൊന്നും കൂടി ചിന്തിക്കാം. തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ
മനുഷ്യർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് തൻ്റെ സ്വസ്ഥത എന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സ്വസ്ഥത എന്നത് തൻ്റെ ഒരു വെറുതെ സുഖമായിട്ട് വെറുതെ ഇരിക്കുകയല്ല, അതിനപ്പുറം മനുഷ്യർക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് പ്രയോജനമുള്ള ഉൽപ്പന്നങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ഇതൊക്കെ കൊണ്ടുവരുന്നതും കൂടിയാണ് തൻ്റെ സ്വസ്ഥത എന്ന് അദ്ദേഹം പണ്ട് തന്നെ പറഞ്ഞിരുന്നു. ഈ ഉജാല എന്ന അതിൻ്റെ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരമൊരു കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്കൊന്നും യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല, പക്ഷെ അടുത്തറിയാത്തവരായിരിക്കാം സംശയിച്ചത്. എന്തായാലും ഈ പ്രൊഡക്റ്റ് വരുമ്പോഴേക്കും നമ്മൾ ആ പ്രൊഡക്റ്റിനേക്കാളും കൂടുതൽ അത് ആവശ്യമുള്ളവരെല്ലാം വാങ്ങിക്കുക, ഉപയോഗിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു പേരിൻ്റെയും കൂടെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്കൊരു സംശയം വരുന്നു. അദ്ദേഹം തന്നെ പറയാറുണ്ട് ഓരോ പ്രൊഡക്റ്റും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉപയോഗിച്ച് ഉറപ്പാക്കിയതിന് ശേഷമാണ് പൊതുവെ വിപണിയിലേക്ക് വിടുന്നതെന്ന്. ആദ്യം പല പ്രൊഡക്റ്റും വരുന്നതിന് വളരെ മുമ്പ് തന്നെ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉപയോഗിക്കും, നമ്മളോട് ചോദിക്കും എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ അടുത്തുള്ള എല്ലാവരുടെയും റിപ്പോർട്ട് കിട്ടി, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയതിന് ശേഷമാണ് അത് വിപണിയിലേക്ക് വരുന്നത്. നമ്മൾ സാധാരണയുള്ള ഈ സയൻറ്റിഫിക് ടെസ്റ്റ് അതിനപ്പുറം തന്നെ പെട്ടെന്ന് നമ്മൾ പറയത്തില്ല, ഫസ്റ്റ് ഹാൻഡ് നോളജ് എന്ന് പറയുന്നത് പോലെ. ഇനി അത് വേറെ കാര്യം, പക്ഷെ നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കൂ. ഇതിലൊക്കെ എത്രയോ ചെറിയ ആകാശത്തിൻ്റെ അതിരിൽ ചെന്ന് കിട്ടിയപ്പോഴത്തേക്ക് ഇത് മതി, ഇനിയിപ്പോൾ എന്നെക്കൊണ്ട് ഒന്നും വയ്യ, ഞാൻ മടുത്തു, എൻ്റെ ഏറ്റവും അവസാനം വരെ ഞാൻ ചെയ്തു എന്ന് സ്വയം കണ്ണടച്ചിരുട്ടാക്കുകയല്ലേ നമ്മൾ ചെയ്യുക. നമുക്ക് ജോലി ചെയ്യാതിരിക്കാനായിട്ട് ഞാൻ ഇത്രയും ചെയ്തില്ലേ എന്ന മറ നമ്മളെടുക്കും, എനിക്ക് എത്രയാണ് പ്രായം എന്നുള്ളതെടുക്കും, ഈ പ്രായത്തിലാണോ പുതിയൊരു സംരംഭമെന്ന് നമ്മളെടുക്കും. ഈ പറയുന്നയാൾക്ക് ചിലപ്പോൾ 35-40 വയസ്സായിരിക്കും, ആ 40-ാം വയസ്സ് ഹാത്താം വയസ്സായി എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കും. ഇതിനൊക്കെ കൂടിയുള്ള ഒരു മരുന്ന് കൂടിയാണ് എൻ്റെ നോട്ടത്തിൽ ഇന്ന് ഈ ശുഭരാത്രി നേരത്ത് ഈ ഒരു പുതിയ പ്രോഡക്റ്റും ഈ ഒരു പുതിയ കമ്പനിയുമായി അദ്ദേഹം നമ്മളെ തേടിയെത്തുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു സ്ത്രീയുടെ സ്വപ്നങ്ങൾക്ക് ആരാണ് അതിൽ നിശ്ചയിക്കുന്നതെന്ന് ഒരു സിനിമയിൽ ചോദിച്ചപ്പോൾ നമ്മൾ കുറേ ചിന്തിച്ചിട്ടുണ്ട്. അതിനുമപ്പുറം പുതിയൊരു ചോദ്യം കൂടി ഈ ഒരു സംരംഭം നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്വപ്നങ്ങൾ യഥാർത്ഥത്തിൽ ഇത്രയേ ഉള്ളോ? നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തിനാണ് ചുരുക്കിക്കളയുന്നത്? നിങ്ങളുടെ കഴിവുകൾ എത്രയേറെ ഇനിയും ബാക്കിയുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പുതിയൊരു കാര്യം നിങ്ങൾക്ക് അതിമനോഹരമായി കൊണ്ടുവരാൻ കഴിയും എന്ന ആത്മവിശ്വാസം നിങ്ങളെ ഭരിക്കുന്നില്ലേ? ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? അത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ പൊട്ടൻഷ്യൽ കണ്ടെത്തണം. നമുക്ക് പുതിയ നേട്ടങ്ങളിലേക്ക്, പുതിയ സംരംഭങ്ങളിലേക്ക്, പുതിയ സ്വപ്നങ്ങളിലേക്ക് കടന്നു പോവുക എന്നതും കൂടി ഈ ഒരു പ്രോഡക്റ്റും ധർമ്മേന്ദ്രനും നമ്മുടെ ഉള്ളിലേക്ക് തരുന്നുണ്ട്. ശുഭരാത്രി.